ടെൻഷൻ സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ ബീറ്റൽ വോൾക്സ്വാഗന്റെ എല്ലാം ശരിയായി, പക്ഷെ ഇത് മാത്രം ശരിയാകുന്നുണ്ട്. അല്ല, കട്ട് ചെയ്ത് പോകുന്ന അതൊന്നും വിഷയമല്ല. കാറുകളെ വയലാറിന്റെ എന്താ ചാക്കാരേ, ആരെങ്കിലും അഴിച്ചിട്ട് പോകണ്ട. ഹലോ, വെൽക്കം ടു യാത്ര ടെക് ടി വി. ഇന്ന് ആലപ്പുഴയുടെ മണ്ണിലാണ് ഞാൻ, സാനിചാനാണ്. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ മിടുക്കനുണ്ട്, കവിതകളെ പ്രണയിച്ച ഈ മണ്ണിൽ നിന്ന്, നമ്മുടെ സ്വന്തം വയലാറിൻ്റെ മണ്ണിൽ നിന്ന് കാറിനെ പ്രണയിച്ചുകൊണ്ട് വോൾക്സ്വാഗൻ ബീറ്റലിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കി മിടുക്കൻ കുട്ടനെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. രാകേഷ് ബാബു എന്നാണ് പേര്. അപ്പം എങ്ങനെയാണ് ഈ കാറിനോടുള്ള പ്രണയം തുടങ്ങിയത്? കാറിനോടുള്ള പ്രണയം കുഞ്ഞിനാൾ മുതലേ ഉണ്ട്. അപ്പം സ്വന്തമായിട്ട് ഒരു കാറെന്നുള്ളൊരു കൺസെപ്റ്റ് വലിയ ചുറ്റുപാടുള്ളൊരു വീട്ടിലല്ല. അപ്പം അതുകൊണ്ടത് ഉണ്ടാക്കിയക്കൊള്ളാം എന്നുള്ളൊരാഗ്രഹം, അതാണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വോൾക്സ്വാഗൻ ബീറ്റിൽ കുഞ്ഞിനാൾ മുതലേ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ കളിപ്പാട്ടങ്ങൾ, ഇതിൻ്റെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ വോൾക്സ്വാഗൻ ബീറ്റിലിൻ്റെ പല പല ഫോട്ടോസും കസ്റ്റം ബീറ്റിലിൻ്റെ അങ്ങനെ കുറേ ചെറിയ ചെറിയ ടോയ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ബീറ്റിൽ ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാം എന്നിങ്ങനെ മനസ്സിലുണ്ട്. അപ്പം 23 ലക്ഷം രൂപയുടെ ഒരു വണ്ടി നമ്മളെ കൊണ്ട് അങ്ങനെ മേടിക്കാൻ പറ്റില്ല. അപ്പം സാധാരണ ചുറ്റുപാട്, അച്ഛനൊരു വെൽഡിങ് വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചുറ്റുപാടിയും 23 ലക്ഷം രൂപയുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനൊന്നൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പം ഈ കാണുന്ന ബീറ്റിൻ്റെ ഒരു ഇത് ഉണ്ടായത്. ആദ്യം ഇതിൻ്റെ ശരിക്കും ഞാൻ ഈ വണ്ടി നേരിട്ട് കണ്ടിട്ടില്ല, നെറ്റിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പല പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ നോക്കി അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ ബോഡി ശരിക്കും നമ്മൾ ബീറ്റിലിനേക്കാളും ചെറുതാക്കിയാണ് ചെയ്തേക്കണം. അപ്പം ഒരുപാട് രൂപം മാറിപ്പോയ ബീറ്റിൻ്റെ അവിടെയുള്ള സാമ്യം പോകുമല്ലോ, അതുകൊണ്ട് ഏകദേശം ബീറ്റിനോട് സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബൈക്കിൻ്റെ ഒരു എഞ്ചിനാണ്. കാറിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് കാറുണ്ടാക്കുമ്പം പൊതുവെ ആൾക്കാർക്കൊരു അത് കാറല്ലേ, അപ്പൊ അങ്ങനൊരു ഏത് ബൈക്കിന്റെ എഞ്ചിനായിരുന്നു? ഇതൊരു സുസുക്കി സാമ്പ്ര എന്ന് പറഞ്ഞ ബൈക്കിന്റെ എഞ്ചിനാണ് ഉപയോഗിച്ചത്. പിന്നെ ബോഡിയൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്? ബോഡിയൊക്കെ അച്ഛൻ്റെ വർക്ക്ഷോപ്പാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഷീറ്റൊക്കെ തന്നെ കട്ട് ചെയ്ത് എങ്ങനെയാണ് മനസ്സിലാക്കി എൻ്റെ അളവൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. ആദ്യം നമ്മൾ ചെയ്സാണ് ചെയ്ത്. അപ്പം ഇതിന് ഉപയോഗിച്ചിരുന്ന പെട്രോൾ ഓട്ടർഷാള ടയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ടയർ മുതലാണ് നമ്മൾ പണി തുടങ്ങിയത്. അപ്പം ആദ്യം ഫ്രണ്ട് ഭാഗം തീർന്നു. അപ്പം ഏകദേശം ഷേപ്പ് ആദ്യമൊന്നും ആയില്ല, പിന്നെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ചെയ്ത് ഇപ്പം വലിയ ഇതുവരെയൊക്കെ എത്തി. ഓക്കെ, അപ്പം എല്ലാം ലോക്കലൈസ്ഡ് സാധനങ്ങൾ വെച്ചാണ് എല്ലാം ഉണ്ടാക്കിയത്. കൂടുതലും നമ്മുടെ ബഡ്ജറ്റ്, അധികം ബഡ്ജറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം കൂടുതലും നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉപയോഗശൂന്യമായിട്ട് വന്ന സാധനങ്ങളൊക്കെ എടുത്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വില കുറഞ്ഞ സാധനങ്ങളാണ് കൂടുതലും ഉൾപ്പെടുത്തി. എക്സിബിഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? എക്സിബിഷന് കൊണ്ടുപോയിട്ടില്ല, ഒരുപാട് സ്ഥലത്തുനിന്ന് വിളികൾ വരുന്നുണ്ട്. അപ്പം നമ്മളിത് കൊണ്ടുപോകാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. എല്ലാം ഹാൻഡ്മെയ്ഡ് ആണ്. എല്ലാം ഹാൻഡ്മെയ്ഡ് ആണ് അല്ലേ? അവള് ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പെട്രോൾ ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റ് ആണ്. അപ്പൊ ബീറ്റിന്റെ ഹെഡ്ലൈറ്റുമായിട്ട് എനിക്കൊരു സാമ്യം തോന്നിയത് അതാണ്. അപ്പം നമ്മുടെ വണ്ടി വലിപ്പവും അതിന്റെ റിങ്ങുമായിട്ട് ഏകദേശം സാമ്യം ഉണ്ടായത്. ഓക്കെ, അപ്പൊ നമ്മളത് സ്റ്റീൽ പ്ലേറ്റ് ചെയ്ത്, റിങ്ങൊക്കെ സ്റ്റീൽ പ്ലേറ്റ് ചെയ്ത് ബീറ്റിലിന്റെ ഹെഡ്ലൈറ്റിന്റെ മാതൃകയിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പോളികാർബൺ ഷീറ്റ് ആണ്. നമ്മളെ സാധാരണ ഡ്രസ് വർക്കിനൊക്കെ എടുക്കുന്ന പോളികാർബൺ ഷീറ്റ് ആണ് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ആയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ നമ്മളെ ടെയിൽ ലാമ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സീലിംഗ് ലൈറ്റിന്റെ വേസ്റ്റ് വന്നൊരു ഭാഗമാണ്. അപ്പൊ അതിൽ നമ്മള് നമ്മുടേതായ കുറച്ച് രൂപമാറ്റമൊക്കെ വരുത്തി ഈറ്റിന്റെ ടെയിൽ ലാമ്പ് പോലെ ചെയ്തിരിക്കുകയാണ്.
സ്റ്റിയറിംഗ് ഒക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ സ്വന്തമായി ചെയ്തതാണ്. പിന്നെ അതിന്റെ ഇന്റീരിയർ വർക്ക് എല്ലാം സ്വന്തമാണ്. പിന്നെ കുഷനിങ് എല്ലാം തന്നെ ചെയ്താണ്. സീറ്റും എല്ലാം സീറ്റ് മാത്രം നമ്മള് പുറത്തു കൊടുത്തു. നമ്മുടെ സാധാരണ തൈല് മെഷീനിൽ അതിന്റെ സീറ്റ് അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല, അതുകൊണ്ട് അത് പുറത്തു കൊടുത്ത് ചേച്ചി. സീറ്റും ഒഴിച്ച് ബാക്കിയെല്ലാം സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ ടയറിന് വന്നിരിക്കുന്ന വീൽ കപ്പ് അതൊരു കറിപ്പാത്രമാണ് ശരിക്കും വെച്ചിരിക്കുന്നത്. ഓക്കെ. ബീറ്റിന്റെ ഷേപ്പിനനുസരിച്ച് എന്റെ കണ്ണിൽ അത് തോന്നിയത് ഒരു കറിപ്പാത്രമാണ്. അപ്പൊ ഞാൻ നമ്മുടെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോ കറിപ്പാത്രത്തിന് വലിയ വിലയില്ലാത്തതുകൊണ്ട് അതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം വളരെ ലോ ബഡ്ജറ്റിലാണ്. ടോട്ടൽ കോസ്റ്റ് എത്രയായി? ടോട്ടൽ കോസ്റ്റ് ഒരു 40,000 താഴെ വന്നിട്ടുള്ളൂ. 40,000 റുപ്പീസ്, 40,000 രൂപയിൽ താഴെ വന്നിട്ടുള്ളൂ. ഇത്രയും വലിയൊരു ബീറ്റലിനെ സൃഷ്ടിക്കാനായിട്ട് അല്ലേ. 19th century ബീറ്റൽസിന്റെ യുഗം തുടങ്ങുന്നത്. പോർഷയുടെ ഡിസൈനിൽ നിന്നാണ് ഈ വോൾക്സ്വാഗൻ ബീറ്റൽസിലേക്ക് വരുന്നത്. അപ്പം അന്ന് ഒട്ടേ എല്ലാവർക്കും ഒരു ജനകീയ കാർ എന്നാണ് ഈ ബീറ്റൽസിനെ പറയുന്നത്, പീപ്പിൾസ് കാർ എന്നാണ്. അപ്പൊ ഇന്നൊരു സാധാരണക്കാരന്റെ സ്വപ്നമായിട്ടത് മാറുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട് അല്ലേ. തീർച്ചയായിട്ടും. പിന്നെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ എന്തൊക്കെയായിരുന്നു, എവിടൊക്കെയാ പഠിച്ചതൊക്കെ? ഞാൻ ഒരു പ്ലസ് ടു ആണ് എനിക്കുള്ള ക്വാളിഫിക്കേഷൻ. പ്ലസ് ടു പഠിച്ചത് ഞാൻ ഒരു മാസ്റ്റേഴ്സ് കോളേജിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഐ ടി പഠിച്ചു. ഐ ടി ഫിറ്ററായിരുന്നു. അത് ഇവിടെ ഒരു സെന്റ് ജോസഫ് ഐ ടിയിലാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പം ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിൽ ചെറിയൊരു ജോലിയുണ്ട്. ആരാണ് ഫ്രണ്ട്സുകളൊക്കെ ഒത്തിരി സപ്പോർട്ടുണ്ടോ? ആരൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്ത് ഇതിനു വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട്? വീട്ടിലുള്ള എല്ലാവരും സപ്പോർട്ടായിരുന്നു. കൂടുതലും അച്ഛനാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ വണ്ടിയോടുള്ള ഇഷ്ടം അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ആരും ഒന്നും മറച്ചൊന്നും പറയാറില്ല. കഴിവതും അവരെ കൊണ്ടാകുന്ന രീതിയിൽ പൈസ ആകട്ടെ കഴിവുകൊണ്ടാകട്ടെ എല്ലാം നല്ല സപ്പോർട്ടാണ്. ഓക്കെ. പിന്നെ ഈ വണ്ടികളോടല്ലാതെ പിന്നെ എന്തോത്തിനോടൊക്കെയാണ് ഇഷ്ടങ്ങളൊക്കെ, ഹോബീസ് ഒക്കെ? ഹോബീസ് പാട്ട് കേൾക്കും. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഏതൊക്കെയാണ്? ക്ലാസിക്കലും സോങ് കാണാനാണ് ഇഷ്ടം. പപ്പാടെ പേരെന്തുവാ? സുരേഷ് ബാബു എന്ന് അറിയപ്പെടും. ഓക്കെ. സിസ്റ്റർ ആണോ രേഷിന്റെ? പേരെന്തോ? രാഖി. രാഖി. അമ്മ? അമ്മ അമ്മയാണ്. എന്തോ എന്നാണ് പേര്? ഓക്കെ. നമ്മളെ കസിനാ അല്ലേ. ഓക്കെ. എന്താണ് മോന്റെ ഈ ഒരു നേട്ടത്തെ കുറിച്ച് പപ്പായ്ക്ക് പറയാൻ? വളരെ നല്ല അഭിപ്രായമുള്ളത് ശ്രമിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. എന്റെ ഒരു ചോദ്യം, ചെറുപ്പം തൊട്ടേ ഇതിനകത്തൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, എങ്ങനെ മനസ്സിലാക്കി പപ്പായ്ക്ക്? ഏത് വണ്ടിയാണ്? അതാണ് ഇതാണ് വണ്ടി ഓടിച്ചാലൊക്കെ ഞാൻ ഇടിച്ചാലും ചോദിക്കുമായിരുന്നു. എക്സ്പ്രസും മീൻ വണ്ടിയും കൂടെ അന്ന് മറ്റേ വണ്ടിയുടെ പേരറിഞ്ഞൂടാ. എന്നിട്ട് ഏതാണ് ജയിക്കണം, ഇത്രേ ഉള്ളു. പിന്നെ പയ്യ ചേട്ടന് നല്ല സപ്പോർട്ട് ആയിരുന്നോ? അതോ വഴക്കൊക്കെ പറയാറ് പണിയില്ലെന്നൊക്കെ? സ്പോർട്സ് ബൈക്ക് മോഡലെല്ലാം ചെയ്തിട്ടേ ആണല്ലേ. നേരത്തെ ഒരു ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഹാർലി ഡേവിഡ്സന്റെ മാതൃകയിൽ ഒരു വണ്ടി ചെയ്തായിരുന്നു. അത് നമ്മുടെ യമഹയുടെ എൻഡേസർ എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു. ഓക്കെ. അത് മോഡിഫൈ ചെയ്ത് ഹാർലി ഡേവിഡ്സന്റെ 48 എന്ന് പറഞ്ഞ വണ്ടിയുടെ മാതൃകയിലിട്ട് കൊണ്ടുവന്നു. ഓക്കെ. പിന്നെ മോനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടോ? ആ, ഒരു യൂട്യൂബ് ചാനൽ. എന്തോ ചാനലിന്റെ പേരെന്തോ? ചാനലിന്റെ പേര് സുഡൂസ് കസ്റ്റം എന്നാണ്. നമ്മുടെ വണ്ടിയുടെ പേര് തന്നെയാണ്. ഇനി എന്താണ് ഭാവി പ്രോജക്ടുകൾ എല്ലാം ഉണ്ടോ ഈ കാർ അല്ലാതെ? ഇതേപോലെ ഭാവിയില് കാറ് ഇതല്ലാണ്ട് നമ്മുടെ പൃഥ്വിരാജിനൊക്കെ ഉള്ള പോലെ ലംബോർഗിനിയുടെ ഒരു മോഡല് ചെയ്താൽ കൊള്ളാം ആഗ്രഹമുണ്ട്. എന്റെ ഒരു പണിപ്പുര തുടങ്ങിയിട്ടില്ല. ചെയ്യ ഉടനെ ഉണ്ടാവും, കാരണം കുറച്ച് പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ തീർച്ചയായിട്ടും ഈ കഴിവുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ വരും, അതിനുള്ള ബഡ്ജറ്റും സ്പോൺസറിനെ ഒക്കെ കണ്ടെത്തുമെന്നാണ്. തീർച്ചയായിട്ടും ഈ കാണുന്നതിൽ ഒരാള് അതിന്റെ ഒരു സ്പോൺസറായിട്ട് വരുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. രാജേഷ് കൂട്ടനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാ പിന്തുണയും കൊടുക്കണം. വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സമ്പത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ പാഷൻ ഉണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാമെന്ന് കാണിച്ചു തന്നൊരു വ്യക്തിയാണ്. അപ്പം വോൾക്സ്വാഗൻ ലവേഴ്സും ബീറ്റൽസ് ലവേഴ്സ് എല്ലാം സ്പെഷ്യലായിട്ട് രാജേഷ് കൂട്ടനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ പ്രേക്ഷകർക്കും അവിടെ എനിക്ക് പറയാനുള്ളത് ഈ മോൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ട സപ്പോർട്ടുകളും ഒക്കെ കൊടുക്കുക. തീർച്ചയായിട്ടും യാത്ര ടെക് ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. സാൻഡി ചാനാണ്. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ അറിയിക്കുക. ഓക്കെ.